നമസ്കാരം. എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2024-25 സീസണിലെ ലാലിഗ മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയും ഗെറ്റാഫെയും തമ്മിൽ 1-1 സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. മത്സരത്തിൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയ്ക്ക് വേണ്ടി 27-ാമത്തെ മിനിറ്റിൽ സൺസെറ്റാണ് ഗോളടിച്ചത്. ആദ്യപകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 64-ാമത്തെ മിനിറ്റിൽ ഗെറ്റാഫെ ആ ഗോൾ മടക്കിയടിച്ചു. ഈ കളിയിൽ നിക്കോ വില്യംസിന് എൻ്റെയർ സ്റ്റേഡിയം എഴുന്നേറ്റിരുന്ന് സ്റ്റാൻഡിംഗ് ഓവേഷൻ കൊടുക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടു. കളിയുടെ 72-ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. സ്റ്റാർട്ടിംഗ് ഇലവനിൽ നിക്കോ വില്യംസ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് സബ് ചെയ്ത് ഇറക്കുന്ന ഘട്ടത്തിൽ ഹോൾ സ്റ്റേഡിയം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് സ്റ്റാൻഡിംഗ് ഓവേഷൻ കൊടുക്കുന്ന മനോഹരമായ ഒരു കാഴ്ച. തീർച്ചയായിട്ടും അദ്ദേഹം യൂറോയിൽ തിളങ്ങിയതിൻ്റെ ഒരു ആദരം കൂടിയാണത്. കൂടാതെ വലിയ രൂപത്തിലുള്ള നെഗോസിയേഷൻസ് അദ്ദേഹത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിലുണ്ടായിരുന്നു, ട്രാൻസ്ഫർ മാർക്കറ്റിലുണ്ടായിരുന്നു. എഫ് സി ബാഴ്സലോണയ്ക്ക് താരത്തിൽ താല്പര്യം, PSG താല്പര്യം, അങ്ങനെയുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടേയിരുന്നു. എന്നിട്ടും പക്ഷേ അദ്ദേഹം അത്ലറ്റിക് ക്ലബ് ബിൽബാവോയിൽ തന്നെ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ഒരു നന്ദി സൂചകം കൂടിയായിട്ട് വേണം ഈ ഒരു സ്റ്റാൻഡിംഗ് ഓവേഷൻ എടുക്കാൻ. എന്തായാലും പുതിയ ലാലിഗ സീസൺ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയും ഗെറ്റാഫെയും തമ്മിൽ 1-1 സമനില. അതോടൊപ്പം അതിന് പിന്നാലെ നടന്ന മത്സരം റയൽ ബെറ്റിസ് വേഴ്സസ് ജിറോണ മത്സരം 1-1 സമനില. ഇനി ഇന്ന് സെൽറ്റ വിഗോ വേഴ്സസ് അലാവസ് പോരാട്ടമുണ്ട്. അതോടൊപ്പം തന്നെ ലാസ് പാൽമാസ് വേഴ്സസ് സെവിയ പോരാട്ടവുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.